സംഗീതത്തിന്റെ കൊതിയൂറുന്ന മധുരവുമായി തേൻ മാമ്പഴ ഫെസ്റ്റിവലിന് തുടക്കമായി പുത്തരിക്കണ്ടം നായനാർ പാർക്കിൽ ആരംഭിച്ച തേൻ മാമ്പഴോത്സവം വൈവിധ്യങ്ങൾ കൊണ്ട് വ്യത്യസ്തമാവുകയാണ്। മാമ്പഴക്കാലം മലയാളികളുടെ ഗൃഹാതുരത്വത്തിന്റെ ഭാഗമാണ്। മാമ്പഴ കൊതിയന്മാർക്കായി രുചി വൈവിധ്യങ്ങൾ സമ്മാനിക്കാൻ വ്യത്യസ്തയിനം മാമ്പഴങ്ങളുമായി പുത്തൻ അനുഭവം തീർക്കുകയാണ് നായനാർ പാർക്കിൽ ആരംഭിച്ച തേൻ മാമ്പഴോത്സവം। മാമ്പഴങ്ങളോടൊപ്പം തേനും തേൻ ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ്। വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള മാമ്പഴങ്ങളോടൊപ്പം നാടൻ ഇനങ്ങളും മേളയിലുണ്ട്। മല്ലിക, അൽഫോൻസ, പഞ്ചവർണ, സിന്ദൂരം, ഹിമാപസന്ത്, കോട്ടുകോണം, ചക്കരക്കുട്ടി തുടങ്ങി 50 ൽ പരം മാമ്പഴങ്ങളാണ് ഫെസ്റ്റിവലിൽ ഉള്ളത്। ഇത് കോട്ടൂർകോണം മാങ്ങ, ഇത് തിരുവനന്തപുരം ജില്ലയിൽ ഏറ്റവും പ്രിയപ്പെട്ട മാങ്ങയാണ്। ഏറ്റവും നല്ല ടേസ്റ്റ് ഉള്ള മാങ്ങ, നല്ല നാരുള്ള മാങ്ങ, എല്ലാത്തിനും ഏറ്റവും നല്ല ഉപയോഗമുള്ള മാങ്ങ। വെള്ള മൂവണ്ണ മാങ്ങ ഉണ്ട്, പിന്നെ വലിയ കിളിച്ചുണ്ട മാങ്ങ ഉണ്ട്, അതായത് തമ്പുര മാങ്ങ, മരക്കുളം മാങ്ങ എന്ന് പറയുന്നത്, പിന്നെ ചന്ദ്രക്കാലം നാട്ടു മാങ്ങ ഉണ്ട്, ആപ്പിൾ മാങ്ങ ഉണ്ട്, ഇങ്ങനെ ഒരുപാട് ഐറ്റം മാങ്ങകളുണ്ട്। ഹിമാപസന്ത് ഉണ്ട്, മൽഗോവ ഉണ്ട്, അൽഫോൺസ, ഉദാദത്ത്, മല്ലിക, മൂവാണ്ടൻ, സിന്ദൂരം, റൊമേനിയ, ഇങ്ങനെ 10-24 വെറൈറ്റീസ് മാമ്പഴങ്ങളുണ്ട്। മാമ്പഴങ്ങളെക്കുറിച്ചും കാർഷിക രീതികളെക്കുറിച്ചുമെല്ലാം അറിവ് പകരുന്ന സ്റ്റാളുകളും സ്ഥാപനങ്ങളും മേളയിൽ എത്തുന്നുണ്ട്। ഇതോടൊപ്പം അത്യുൽപാദന ശേഷിയുള്ള വിവിധ ഇനം മാവിൻ തൈകളുടെ പ്രദർശന വിപണനവും ഫെസ്റ്റിലുണ്ട്। ഇതിപ്പോൾ ഓൾ സീസൺ തൈലൻഡ് എന്ന് പറയുന്ന മാവാ, പിന്നെ മാങ്ങ മീഡിയം ആയിരിക്കും, നല്ല മധുരമായിരിക്കും, സീഡ് കുറച്ച് ചെറുതായിരിക്കും, കിളിച്ചുണ്ടെന്ന് പറഞ്ഞാൽ ചെറിയ മാങ്ങ ആയിരിക്കും, നല്ല പുളിയൊക്കെ ഉണ്ടാകും, കറിക്ക് നല്ല അനുയോജ്യമായിരിക്കും। പിന്നെ പുളിശ്ശേരിയൊക്കെ ഉപയോഗിക്കുന്ന ഒരു മാങ്ങ ഉണ്ട്, കടിച്ചൂറുന്ന ഒരു പുളിമാങ്ങ എന്ന് പറയുന്നത് ഇതുണ്ട്। പിന്നെ അൽബോൺസ ഉണ്ട്, നല്ല വെറൈറ്റി പെടുന്ന അൽബോൺസ്. പിന്നെ മല്ലിക എന്ന് പറയുന്ന മാവണ്ട അത്യുൽപാദന ശേഷി ഒരു വർഷത്തിൽ ഒന്നിലധികം പ്രാവശ്യം കായ്ക്കുന്നു। വ്യത്യസ്ത മണവും രുചിയും സമ്മാനിക്കുന്ന ഒരു മാമ്പഴക്കാലം തന്നെയാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്। ട്രാവൻകൂർ കൾച്ചറൽ ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ സെന്റർ ഫോർ ഇന്നോവേഷൻ ഇൻ സയൻസ് ആൻഡ് സോഷ്യൽ ആക്ഷന്റെയും വിവിധ കർഷക കൂട്ടായ്മകളുടെയും നേതൃത്വത്തിലാണ് ഫെസ്റ്റ് നടക്കുന്നത്. രാവിലെ 11 മുതൽ 9 വരെയാണ് പ്രദർശന സമയം. ഏപ്രിൽ 11 മുതൽ ആരംഭിച്ച ഫെസ്റ്റ് 17 അവസാനിക്കും. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.